എടി, ആ കിളവി വന്ന് വിളിച്ചപ്പോ നീ കളക്ടറേറ്റിലായിരുന്നില്ലേ? അപ്പൊ നിനക്ക് ജോലി തിരക്കുണ്ടെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാമായിരുന്നല്ലോ. അവരെ പിണക്കാതെ മടക്കി അയക്കാമായിരുന്നല്ലോ. ഞാനതൊക്കെ പറഞ്ഞു നോക്കിയതാ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട പിന്നെ കൂടുതൽ കരയുന്നത് ആരാടി? ആ സങ്കടം ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്നത് ആരെയാടി? അതൊക്കെ അറിയാമായിരുന്നിട്ടും മനസ്സിലൊരൽപ്പം പോലും നന്മയില്ലാത്ത അവർക്കൊപ്പം ചാടി പുറപ്പെട്ടത് വലിയ തെറ്റായിപ്പോയി, ചതിയായിപ്പോയി, സ്വന്തം കുഞ്ഞിനോട് ചെയ്ത ചതി. പോട്ടെ മോനെ, കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അത് പറയേണ്ടത് ഡോക്ടറാണ്. ഇനിയിപ്പോ ഡ്രസ് മാറാനൊന്നും നിൽക്കണ്ട, പോവാം. ഡോക്ടറെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക്. മുത്തശ്ശന്റെ അനുവാദം ചോദിക്കണ്ട. എനിക്ക് ഇനി നീ അരികിൽ വേണം. ഗായത്രി അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നീ അരികിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ. അതെടി, ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ശേഖരനും അയാളുടെ അമ്മയും പിന്നാലെ ചുറ്റിത്തിരിയുന്നത് സ്നേഹിക്കാനല്ല, കൊല്ലാനാ. ആദ്യം നമ്മുടെ കുഞ്ഞിനെ, പിന്നെ നിന്നെ, രണ്ടാളും എനിക്ക് വേണം. ആ ബോധമുള്ള ഞാൻ ഇനി നിന്നെ കൂടെ താമസിപ്പിച്ചേ തീരൂ. നമ്മൾ ഒന്നിച്ചുണ്ടായി മതിയാവൂ. അതുകൊണ്ട് ബാ പാടി. മോനെ, ഡോക്ടറെ കണ്ടിട്ട് വിളിക്കണേ മോനെ. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വിളിക്കാം. ഭയക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളി വരും. ഗായത്രിയുടെ അവളുടെ മുത്തച്ഛനും മുത്തശ്ശിയും കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. പാടി. സ്കാനിങ് കുഴപ്പമൊന്നുമില്ല. അല്ല, തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക റോഡുകളും ഇപ്പൊ കുഴപ്പമില്ലാത്തതാണ്. പ്രത്യേകിച്ച് ആറ്റുകാൽ പൊങ്കാലയോടെ ഏകദേശം എല്ലാ റോഡുകളും അറ്റകുറ്റപ്പണി കഴിഞ്ഞ് കിടക്കുക. പിന്നെ ഈ നാട്ടിലെ റോഡിനെ കുറിച്ച് നല്ല അറിവുള്ള ഒരാളിന് ഇങ്ങനത്തെ അബദ്ധം പറ്റാൻ എന്താ കാരണം? ചിലര് ഒരു അബോർഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മനഃപൂർവ്വം കട്ടറുള്ള വഴിയിലൂടെ യാത്ര ചെയ്യിച്ചാ എന്തു ചെയ്യും? ആ യാത്ര ഒഴിവാക്കിക്കൂടെ? അങ്ങനെ ഒഴിവാക്കില്ല, അതാ ഇവളുടെ പ്രശ്നം. ഞാൻ എല്ലാം വിശദമായി ബാലയോട് പറഞ്ഞതല്ലേ മോളെ. സ്വന്തം ശരീരത്തെ മാത്രം നോക്കിയാ മതി. ആ കുഞ്ഞു പിന്നെ ഒരു ശല്യവും ചെയ്യില്ല. എന്നാ അതിനെ നോവിച്ചാ അത് പ്രതികരിക്കും. അതിനുള്ള സമയമായിട്ടില്ല എങ്കിലും ഈ സമയത്ത് എക്സ്ട്രാ കെയർ കൊടുക്കണം. അല്ല, എന്താ ബാലയുടെ പ്രശ്നം? ഇത് ഇവളുടെ മാത്രമല്ല, ഇവളുടെ കുടുംബത്തിലുള്ള എല്ലാവരും അനാവശ്യ പ്രശ്നങ്ങളിൽ തലയിട്ട് സ്വയം ദുഃഖിക്കുന്നവരാ. ഒഴിവാക്കാവുന്ന പലരെയും സ്നേഹത്തിന്റെ പേര് പറഞ്ഞ്, ബന്ധത്തിന്റെ പേര് പറഞ്ഞ് അടുത്ത് നിർത്തിയിരിക്കുന്നവരാ. അതിന്റെ ഫലമായതൊക്കെ സ്വന്തം പ്രൊഫഷനെ കാണിക്കുന്ന ധൈര്യം ജീവിതത്തിലും ആയിക്കൂടെ? മറുപടി പറയാൻ ഇവൾക്ക് പറ്റില്ല എങ്കിലും ഇനി കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടറോട് വിവരങ്ങൾ പറയാം. തൽക്കാലം അഡ്മിറ്റ് ചെയ്യുന്നു വേണ്ടല്ലോ? വേണ്ട, പക്ഷേ റെസ്റ്റ് വേണം. ശരി ഡോക്ടർ. ആ, പ്രത്യേകിച്ച് എന്തെങ്കിലും മനം പുരട്ടലോ അസ്വസ്ഥതയോ തോന്നിയാ ഇങ്ങ് എത്തണം. ശരി ഡോക്ടർ. ശരി. Ooh.
എന്തായി? ഡോക്ടർ എന്ത് പറഞ്ഞു? തൽക്കാലം കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഈ വിവരം അറിഞ്ഞ് പേടിച്ചുപോയി. എന്നാലും മോൾക്ക് ഇത്രയും ചിന്താശേഷി ഇല്ലാതായി പോയല്ലോ. അവര് അടുത്തേക്ക് വരുന്നത് മോളുടെ കുഞ്ഞിനെ കൊല്ലാനാ. ഇപ്പോഴും വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന ആ വിശ്വാസം. ആ നിലയ്ക്ക് കുഞ്ഞു പോയാൽ വീണ്ടും പ്രപ്പോസലുമായിട്ട് വരാം. അത്രയ്ക്ക് തരുന്നതാണ് രീതിയിലൊക്കെ ആൾക്കാർ ചിന്തിക്കൂ. ഗായത്രിക്ക് ഇഷ്ടം പോലെ നല്ല നല്ല ബന്ധങ്ങൾ കിട്ടും. എന്നാൽ അവൾ ആഗ്രഹിക്കുന്ന നിന്റെ പിന്നാലെ അലയുന്ന പെൺകുട്ടിയാ. നിനക്കറിയില്ലേ, ചിലർക്ക് കോടികളുണ്ടാകാം, സന്തോഷകരമായ ജീവിതമായിരിക്കും. എന്നാൽ എന്തോ ഒരു കുറവ് സ്വയം തോന്നും, അതവരെ വിഷാദരോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് തോന്നും എന്തിൻ്റെ കുറവുണ്ടായിട്ടാ അയാൾക്ക് ഇങ്ങനെയെന്ന്. അതൊരു തരം അവസ്ഥയാണ്. അതുപോലെയാണ് ഗായത്രിയുടെ കാര്യവും. അതറിയാവുന്നതുകൊണ്ട് ശേഖരനും അയാളുടെ അമ്മയും ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മോളുടെ കുഞ്ഞ അവരുടെ ലക്ഷ്യം. അതിനിപ്പോ രണ്ട് ശ്രമങ്ങൾ നടന്നു. ഇനി മൂന്നാമതൊന്നിന് നമ്മളായിട്ട് അവസരം ഉണ്ടാക്കരുത്. പറഞ്ഞിട്ട് എന്താ അച്ഛാ കാര്യം? ഇവളും ഇവളുടെ അമ്മയും അപകടം സ്വയം ക്ഷണിച്ചു വരുത്തുന്നവരാ. ഇനി ഗായത്രിയും മെല്ലെ വിവരങ്ങൾ അറിഞ്ഞു തുടങ്ങും. അവള് വന്ന് സ്നേഹത്തോടെ വിളിച്ചാ ഇവള് പോവാതിരിക്കോ? സ്വന്തം കുഞ്ഞു പോയാലും അവളെ പണക്കില്ല. മോളെ, അങ്ങനെ മുന്നോട്ട് പോയാ മോക്ക് കുറെ കരയാം. ഈ വിവാഹം കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇത്രയും നാള് നിങ്ങൾ ജീവിച്ചില്ലല്ലോ, തെക്ക് വടക്ക് ഓട്ടമല്ലായിരുന്നോ? ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാൻ ശ്രമിക്കും മോളെ. സ്വന്തം ശരീരം ശ്രദ്ധിക്ക്. പാവം, മനസ്സ് ശാന്തമാകേണ്ട സമയത്താ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഖര, നീ ഏതായാലും അവളുടെ വീട് വരെ ഒന്ന് പോ. കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വാർത്ത കേട്ടോണ്ട് വാ. ഇതുവരേക്ക് അവൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കണം. എന്തായാലും ബാല ഇനി എനിക്കൊപ്പം എവിടേക്കും വരില്ല, അതുറപ്പാ. അങ്ങനെ വരുമ്പോ ഇത്തവണയും പിഴച്ചാല് നമ്മൾ ചെയ്യേണ്ടത് മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിക്കണം. ആ ആൾക്കാരുണ്ട് പണം കൊടുത്താൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നവര്. ആ സധുവിനും അവൻ്റെ മകനും കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്താല് അവര് കാര്യം സാധിച്ചു തരും, അതെനിക്ക് ഉറപ്പാ. അല്ല, രണ്ടാളും തമ്മിൽ ഈ രഹസ്യം പറിച്ചില്ലല്ലാതെ ഇപ്പൊ ഒന്നും നടക്കുന്നില്ലല്ലോ. നിശ്ചയത്തിന്റെ കാര്യം എന്താ അങ്ങ് തണുത്തത്? അതെ, അതേപറ്റി ഇവനോട് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാക്കണമെന്ന്. അതെങ്ങനെയാ? രണ്ടാളും ഏത് നേരവും എന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുവല്ലേ. അതിനായി കളയുന്ന സമയം ഈ നിശ്ചയം നടത്താനായി ബാക്കി വെച്ചിരുന്നെങ്കിൽ എപ്പോഴേ കാര്യങ്ങൾ നടന്നുപോയേനെ. ഞങ്ങള് മോൾക്ക് വേണ്ടിയാ ഞങ്ങളുടെ സമയം മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്നത്. പിന്നെ എപ്പോഴെങ്കിലും അലസത കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളും ഉണ്ട്. ഞങ്ങൾ അനുഭവിക്കുന്ന മനോവേദന എത്രയാണെന്ന് മോക്കറിയാവോ? സത്യത്തിൽ മോക്ക് വാശി ഇല്ലായിരുന്നെങ്കിൽ, ആഗ്രഹിച്ചു തന്നെ വേണമെന്നുള്ള കടുംപിടുത്തം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലെ സന്തോഷിക്കുന്ന രണ്ട് ആത്മാക്കൾ ഉണ്ടാവില്ലായിരുന്നു. മോൾക്കും ജീവിതത്തിൽ ഇന്നും ശാന്തി സമാധാനം ഉണ്ടായേനെ. എനിക്കിത്തരം സംസാര ഉപദേശം ഒന്നും കേൾക്കണ്ട. എന്റെ ആഗ്രഹമാ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കുട്ടിക്കാലത്തൊരു പാവ കിട്ടിയില്ലെങ്കിൽ അതുപോലും എന്റെ മരണത്തിനൊരു കാരണമായേനെ. അങ്ങനെയുള്ള എനിക്ക് ഇവിടെ ആ സ്വഭാവം മാറ്റാൻ പറ്റുമോ? പണം കൊടുത്ത് നേടിത്തരാൻ കഴിയുന്നതൊക്കെ മുത്തശ്ശൻ നേടി തന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ നേടിത്തരാൻ കഴിയുന്ന ഒന്നല്ല അബി. അയാൾക്ക് അയാളുടേതായ ചില നിലപാടുകളുണ്ട്. എന്താ നിലപാട്? എന്നെ വിവാഹം കഴിക്കണമെന്നോ അതോ എന്നെ കളയണമെന്നോ?
എനിക്കറിയാം അഭേദ് എന്നെ വിട്ടു കളയില്ലാന്ന്. ഞങ്ങൾ ഒന്നാവും. അതിന് കുറച്ചുകൂടെ വേഗത വേണം. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മേ, ഞാൻ പോയിട്ട് നെഞ്ചിലൊരു തീപ്പന്തം എടുത്തു വെച്ചോണ്ട അവന്റെ നടപ്പ്. അതിന്റെ കാരണം എന്താ? ഒന്നുമില്ല, ഇനി അത് അറിഞ്ഞിട്ട് വേണം തല കൊണ്ട് ഭിത്തിയിലിടിക്കാൻ. വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് കരുതിയിട്ടും എല്ലാം ശാന്തമായത് പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് അച്ഛ. എങ്ങനെ ശാന്തമായെന്ന് പറയാൻ പറ്റും? ബാലമ്മോളുടെ അരികിലേക്ക് സ്നേഹത്തോടെ വരുന്നവരൊക്കെ അമ്മയും കുഞ്ഞിനെയും കൊല്ലാനാണോ വരുന്നതെന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. അതിനെ സാധൂകരിക്കുന്ന സംഭവങ്ങളാണല്ലോ കഴിഞ്ഞു പോയത്. ശരിയാ, അച്ഛനെയും മുത്തശ്ശിയെയും വിശ്വസിക്കാൻ പറ്റില്ല. കുട്ടിക്കാലം മുതല് അവരെ അറിഞ്ഞു തുടങ്ങിയതാ ഞാൻ. ഈ സംഭവങ്ങളൊക്കെ ഗായത്രി മോൾ അറിഞ്ഞ മോളുടെ സമനില തെറ്റുമെന്ന് അവർക്കറിയാം. അത് മോളെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞതായും പറഞ്ഞല്ലോ. അങ്ങനെയാവുമ്പോ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും അവര് പിന്തിരിയാൻ കൂട്ടാക്കണമെന്നില്ല. ആഗ്രഹിച്ചയാളെ ഗായത്രി മോൾക്ക് നേടിക്കൊടുക്കാൻ അവരൊരുപാടങ്ങ് താഴേക്ക് പോയെന്ന് വരും. അഭിയുടെ അച്ഛനും അമ്മയും അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലാ. അവിടേക്ക് ഗായത്രി മോള് ചെന്നാ മതി ആ സന്തോഷം കെട്ടുപോകാൻ. ശേഖരേട്ടനും അയാളുടെ അമ്മയെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി വിവാഹം നടന്നുവെന്ന് മാത്രമേ അറിയാനുള്ളൂ. കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് അതും അറിയിക്കണം. ഇനി അവർ വെറുതെ ഇരിക്കില്ല. പ്രത്യേകിച്ച് കുഞ്ഞിനെ കളയാനുള്ള ശ്രമം നടന്നുവെന്ന് നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക്. കരുനാഗപ്പള്ളിയിലേക്ക് മറ്റോ കൊണ്ടുപോവോ? അറിയില്ല, മോൾക്ക് ജോലി ഇവിടെയാണല്ലോ, അതുകൊണ്ട് അതിന് ശ്രമിക്കില്ല. പിന്നെ കുറച്ചു ദിവസം കൊണ്ടുപോയി നിർത്തിന്ന് വരാം. അങ്ങനെ നിർത്തുന്ന സമയത്ത് അവിടെ ഗായത്രി കയറി ചെന്നാ അത് പ്രശ്നമാ. പിന്നെ ഒന്നിനി തടയാൻ പറ്റില്ല. ഇത്രയും നാള് ആൾക്കാർ കേട്ടാ വിശ്വസിക്കാത്ത അത്രയും വലിയ നാടകം കളിച്ചു. ഇനി വരുന്നത് വരട്ടെ എന്ന് കരുതി മാറി നിൽക്കുക ഭേദം. അബിയുടെ അച്ഛനും അമ്മയൊക്കെ വന്ന സ്ഥിതിക്ക് മോൾക്ക് പലഹാരമായിട്ട് പോണം. അതിനിപ്പോ മാസം ഒന്നും നോക്കണ്ട. അബിയുടെ അച്ഛനും അമ്മയൊക്കെ വന്ന സ്ഥിതിക്ക് മോൾക്ക് പലഹാരമായിട്ട് പോണം. അതിനിപ്പോ മാസം ഒന്നും നോക്കണ്ട. ഇന്ന് തന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കാം. അവരൊക്കെ ഉള്ളപ്പോ അങ്ങോട്ട് പോയിട്ടില്ല ഇതുവരെ. നാളെ തന്നെ പോകാം. അച്ഛനും റെഡി ആയിക്കോ. ഇനി ഓരോന്ന് ഭയന്നിട്ട് ബാലമ്മയുടെ ജീവിതം നശിപ്പിക്കണ്ട. ആ കുട്ടിയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ. പിന്നെ ഗായത്രി മോള് കരയുന്നെങ്കിൽ അതിന്റെ കാരണക്കാര് നമ്മളാരുമല്ല, ദൈവം തന്നെ. ദൈവം കൊടുത്ത സ്വഭാവമാ മോളെ ഇങ്ങനെയാക്കി മാറ്റിയത്. ദൈവം കൊടുത്തൊന്നും അല്ല കാർത്തുച്ചി, ആ കഷണ്ടി തലയനും തല നരച്ച കിളവിയും കൂടെ നശിപ്പിച്ചത് ആ കുട്ടിയെ. എടാ, ഇനി കല്യാണം കഴിഞ്ഞോ? അവരുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. അത് തന്നെ എന്റെ ചിന്ത. ഏതായാലും നാളെ അവിടെ അവരെത്തുന്ന സമയത്ത് നമ്മളവിടെ എത്തിയിരിക്കണമേ. ഇനി ഇങ്ങനെ സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാൻ വയ്യ.
ബാല അമ്മയാകാൻ പോകുന്നു. സാധാരണ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അവർക്ക് പിന്നെ സ്വസ്ഥത കാണില്ല. എങ്ങനെയെങ്കിലും അവിഹിത ഗർഭം അവരില്ലാതാക്കാൻ ശ്രമിക്കും. ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് പറയുമ്പോ നമ്മുടെ ഊഹം ശരിയായി വരാനാ സാധ്യത. ഒന്നും പറയാൻ പറ്റുന്നില്ല, നമുക്കങ്ങ് തോങ്ങിച്ചാകാം. അല്ലാതെ എന്ത് ചെയ്യാനാ? അവള് പൊടിമോൾക്ക് കൊള്ളിവെക്കുന്നുള്ള ജ്യോത്സ്യ പ്രവചനം ഏതായാലും സത്യവാ. ആ രീതിയിലൊക്കെ തന്നെയാ ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്. ഗ്രഹണ സമയത്ത് ശേഖര നമുക്ക് ഈ നാട്ടിലേക്ക് വരാൻ തോന്നിയത്. നാഥനും മരിച്ചുപോയ മോന്റെ കുഞ്ഞിനോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ല. അയാളെ കാട്ടുന്നതൊക്കെ ഒരു അഭിനയം മാത്രമാ. അല്ലെങ്കിൽ ബാലയെ പറഞ്ഞു തിരുത്തിയിട്ട് പൊടിമോൾക്ക് അബിയെ കൊടുത്തേനെ. ഇവിടെ എല്ലാവരെയും കണ്ണു മൂടിക്കെട്ടിട്ട് അയാൾ മാന്യനായി വലസ. അവൻ അന്ന് ചാകണമായിരുന്നു. നിന്റെ വാക്കുകേട്ട് അവൻ അറ്റാക്ക് വന്ന ദിവസം. സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ എല്ലാവർക്കും വലിയ മിടുക്ക. അതുപോലെ സ്നേഹിച്ചിട്ട് കൊല്ലാനും. ഇനിയിപ്പോ ചോദിക്കും പൊടിമോള് പോയിട്ട് എന്തായിന്ന്. എന്താ പറയാനമ്മേ, എല്ലാം ശരിയാവുന്ന എത്ര നാൾ മറുപടി കൊടുക്കാൻ പറ്റും? മിക്കവാറും പൊടിമോളുടെ കൈകൊണ്ട് തന്നെയാവും ബാലയുടെ മരണം. ആ കുഞ്ഞിനെ എന്തായാലും അവള് കാണാൻ പോകുന്നില്ല, ആരും കാണാൻ പോകുന്നില്ല. ഒരിക്കലും ചേരാത്തവരെ ചേർത്ത് വയ്ക്കണമെന്ന് പൊടിമോൾ ആഗ്രഹിച്ചു. അതിന് കിട്ടിയ തിരിച്ചടി തന്നെയാ ഇത്. ഏതായാലും നാളെ അവിടേക്ക് ഒന്നിച്ചു പോണം. നാളെ തന്നെ ഇതിനൊരു തീർപ്പുണ്ടാവണം. ഇങ്ങനെ കിടന്ന് തീറ്റി ഞാൻ വയ്യ. ബാലമോള് പ്രഗ്നന്റ് ആണെന്ന് ശേഖരനും അയാളുടെ അമ്മയെ അറിഞ്ഞു കഴിഞ്ഞു. അഭിയുമായി മോൾ ഒന്നിക്കട്ടെ എന്ന് പറഞ്ഞും കഴിഞ്ഞു. എന്നാ പിന്നെ നടന്നത് അങ്ങ് പറഞ്ഞൂടെ? അവരുടെ പറച്ചിലും പ്രവൃത്തിയും രണ്ടല്ലേ. അനുനയത്തിൽ അടുത്തുകൂടിയിട്ട് കുഞ്ഞിനെ നശിപ്പിക്കാനല്ലേ നോക്കുന്നത്? ഇനിയിപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ ഗൗരവത്തിൽ കണ്ടില്ലെങ്കിൽ എല്ലാവർക്കും വിഷമിക്കേണ്ടി വരും. കുഞ്ഞിനെ ബാലയ്ക്ക് നഷ്ടപ്പെടും. കയ്യിൽ വലിയ പൊതിയൊക്കെ ഉണ്ടല്ലോ. ഒരു മാസത്തേക്ക് മോക്ക് കഴിക്കാനുള്ളതൊക്കെ ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി മോളിത് അങ്ങ് കഴിച്ചു തീർത്താ മാത്രം മതി. വരൂ, അകത്തേക്ക് വരൂ. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നു, പലഹാരം ഒന്നും കൊണ്ടുവരേണ്ട സമയമായില്ലല്ലോ. അല്ലെങ്കിലും പതിവൊക്കെ ഇവരുടെ കാര്യത്തിൽ തെറ്റല്ലേ? ഒന്നും നടക്കേണ്ട രീതിയിലല്ലല്ലോ നടക്കുന്നത്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തയ്യാറാക്കി കൊണ്ടുവരാൻ തോന്നി. എന്തുണ്ടാക്കിയാലും അതൊക്കെ മോക്ക് ഇഷ്ടമാ. ഇഷ്ടപ്പെട്ട പലഹാരം കഴിച്ചതുകൊണ്ട് മാത്രം ആരോഗ്യം നന്നാവില്ല, അതിനല്പം മനസ്സമാധാനവും കൂടി വേണം. സത്യം പറഞ്ഞ അത് മോൾക്കില്ല. എന്തൊരു ക്രൂരതയൊക്കെയാ ആ ശേഖരൻ അയാളുടെ അമ്മയൊക്കെ കാണിക്കുന്നത്.
അവരെ പിന്നെ അകറ്റി നിർത്തിക്കൂടെ. മോളുടെ കുഞ്ഞു മാത്രമല്ല, മോള് മരിക്കണമെന്ന അവരുടെ ചിന്ത. ബാലമോളെ നാഥൻ സാറിനും ചേച്ചിയൊക്കെ പറഞ്ഞാ മതിയല്ലോ. ഇടഞ്ഞു നിന്നിരുന്നവർ ലോഹ്യം കാട്ടി അടുത്തുകൂടുമ്പോ അതിൽ ചതിയുണ്ടെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി പോലും ആർക്കും ഇല്ല. അത് പറഞ്ഞാലൊട്ട് കേക്കത്തുമില്ല. ഈ നാട്ടിലെ റോഡിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളവളാ ആ റൂട്ടിലൂടെ അവർക്കൊപ്പം സഞ്ചരിച്ചത്. കുഞ്ഞിനെ മൂക്ക് കിട്ടിയത് ഈ നിൽക്കുന്ന മോടമ്മയുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ടാ. ആ ഭാഗ്യം എപ്പോഴും കൂടെ കാണണമെന്നില്ല. മുന്നിലുള്ള അപകടങ്ങൾ മനസ്സിലാക്കിയിട്ടും അത് മനസ്സിലാക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും അന്ധത നടിച്ചാൽ നഷ്ടപ്പെടാൻ പോകുന്നത് സ്വന്തം കുഞ്ഞായിരിക്കും. എങ്ങനെ നോക്കിയാലും ചതി പറ്റിയതാടാ. നമ്മുടെ കുഞ്ഞിന് ജീവിതകാലം മുഴുവൻ കരയാൻ കാരണമായി. ബാല എന്റെ പെണ്ണ, ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ. അത് നടന്നു, ഇവരുടെ വിവാഹം അങ്ങ് കന്യാകുമാരി വെച്ച്.